നമസ്കാരം. കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയായി മുഹമ്മദ് റിയാസ് വന്നപ്പോൾ സംഘപുത്രന്മാർക്ക് സഹിച്ചില്ലായിരുന്നു. സംഘപുത്രന്മാരുടെ വിമർശനങ്ങൾ ഏതൊക്കെ തരത്തിലായിരുന്നു? മുഖ്യമന്ത്രിയുടെ മരുമകൻ, അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയത്. ഏതൊക്കെ തരത്തിലാണ് ആ വ്യക്തിത്വത്തെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചത്? പക്ഷേ ആ മുഹമ്മദ് റിയാസിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമേ ആയുള്ളൂ അദ്ദേഹം മന്ത്രിയായിട്ട് അവരോധിച്ചിട്ടുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇക്കഴിഞ്ഞ മെയ് 20-നാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ചുരുങ്ങിയ ദിവസമേ ആയിട്ടുള്ളൂ. അതിൽ നിന്ന് എന്താണ് വെളിവാകുന്നതെന്ന് കേരളം കാണുകയാണ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് എനിവൺ എന്ന് പറയേണ്ടി വരികയാണ്. അതായത് പൊതുമരാമത്ത് വകുപ്പിന്റെ നവീകരണം ഏത് തരത്തിലേക്കാണ്, ടൂറിസം മേഖലയുടെ കാഴ്ചപ്പാട് ഏത് തലത്തിലേക്കാണെന്ന് അദ്ദേഹം തുടക്കം തന്നെ കാണിച്ചു തന്നിരിക്കുകയാണ്. അതായത് പൊതുമരാമത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ ഇനി മുതൽ സർക്കാരിനെ അറിയിക്കാൻ മൊബൈൽ ആപ്പ്. ചെറിയ കാര്യമല്ല, പൊതുജനങ്ങളെ നേരിട്ട് ഭരണ സംവിധാനത്തിലേക്ക് അടുപ്പിച്ച് അവരും കൂടി ഭാഗഭാക്കാക്കിക്കൊണ്ട് ഇടപെടൽ നടത്തുന്നു. പോരാത്തതിന് ആഴ്ചയിൽ ഒരു ദിവസം ജനങ്ങൾക്ക് മന്ത്രിയോട് നേരിട്ട് പറയാൻ, ഓഫീസിലേക്ക് വിളിക്കാൻ വേണ്ടി പ്രത്യേക സൗകര്യം. വിളിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ വിളിച്ചയാളെ ഒരു ഫോണിൽ ഹോൾഡ് ചെയ്തു വച്ചതിന് ശേഷം മറ്റേ ഫോണിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനുമായി സംസാരിച്ച് വിഷയത്തിൽ അടിയന്തരമായി ഇടപെടൽ. ബി ജെ പിക്കാർക്കോ കോൺഗ്രസ്സുകാർക്കോ സ്വപ്നം കാണാൻ പറ്റുന്ന ഇടപെടലാണോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ആരെയും വെറുതെ കയറിയങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത്. ഒരു വ്യക്തിയുടെ കപ്പാസിറ്റി, കാപ്പബിലിറ്റി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി എന്ന പാവ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് എഴുതി കൊടുക്കണം, മാധ്യമപ്രവർത്തകരോട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം അമിത്ഷായുണ്ട്, ഒരു ഡമി പ്രധാനമന്ത്രി. അതുപോലെ ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ ഒരു വ്യക്തിയെ പോലും കാണാൻ പാടില്ല എന്നുള്ളതാണ് റിയാസ് തരുന്ന ഉദാഹരണം. റിയാസിന്റെ രണ്ടാഴ്ചത്തെ പ്രവർത്തനം കേരളം അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. എന്തെല്ലാം ഇടപെടലുകളാണ് ആ മേഖലയിൽ നടക്കുന്നത്? പൊതുമരാമത്ത് വകുപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും ഈ നാട്ടിൽ ഒരു പേരുദോഷമുണ്ട്. അതായത് കഴിഞ്ഞ മന്ത്രി ജി സുധാകരൻ ഇരുന്നത് മാറ്റി നിർത്തിയാൽ ഏറ്റവും കൂടുതൽ അഴിമതികളുടെ കൂത്തരങ്ങ് നടക്കുന്ന ഒരു വകുപ്പായിട്ടാണ് അതിനെ വിലയിരുത്തിയിരുന്നത്. എന്നാൽ ആ കാലമൊക്കെ പോയി കഴിഞ്ഞു. കഴിഞ്ഞ കാലഘട്ടത്തിൽ ജി സുധാകരൻ മാജിക് കാണിച്ചൊരു വകുപ്പാണ്. അതായത് കേരളത്തിന്റെ വികസന മുന്നേറ്റം ഏത് തരത്തിലേക്ക് ഓടിയെത്തി എന്ന് എല്ലാവരും കണ്ടതാണ്. പിൻഗാമിയായിട്ടാണ് റിയാസിന്റെ കടന്നു വരവ്. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിന്റെയും തലമുറ മാറ്റത്തിന്റെയും പ്രതിഫലനം ആ വകുപ്പിൽ കൃത്യമായി കാണാനാകുകയാണ്. ജനങ്ങൾ കൃത്യമായി അറിയിക്കുന്ന കാര്യങ്ങളിൽ ഏത് തരത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം. ആപ്പ് മുഖേന PWD റോഡുകളെ കുറിച്ച് ആർക്കും ഫോട്ടോ സഹിതം പരാതി നൽകാം. ആ പരാതി നൽകിയ ആൾക്ക് ആ പരാതിയുടെ സ്റ്റാറ്റസ് ആപ്പ് മുഖേന അറിയാൻ കഴിയും. സംവിധാനങ്ങളെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 2-3 തവണ അദ്ദേഹം ഫോണിംഗ് പ്രോഗ്രാം കൊടുക്കുന്നത് കാണാനിടയി. പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാര ദൃശ്യമാധ്യമത്തിൽ അദ്ദേഹം 1 മണിക്കൂർ പൊതുജനങ്ങളുമായി സംസാരിക്കാനെടുത്ത സമയത്തിനുള്ളിൽ അദ്ദേഹം കൈകാര്യം ചെയ്തൊരു രീതിയുണ്ട്. എന്തൊരു പക്വതയോടു കൂടിയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്! ഇതാണ് പറയുന്നത് സംഘടനാ പ്രവർത്തനങ്ങളുടെ ഗുണമെന്ന് പറയുന്നത്. അദ്ദേഹം യുവജന സംഘടനകളിലൂടെ തുടങ്ങി അതിന്റെ അമരത്തിരുന്നതിന് ശേഷമാണ് മന്ത്രിപ്പണിക്ക് വന്നത്. ആ മന്ത്രിപ്പണി നേരാവണ്ണം ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് DYFI പോലൊരു സംഘടനയുടെ ദേശീയ തലപ്പത്തേക്ക് അദ്ദേഹം നടന്നു കയറിയത്. ആരുടെയും ഔദാര്യം കൊണ്ടൊന്നുമല്ല, സ്വന്തം കഴിവുകൊണ്ട് തന്നെയാണ്. റിയാസ് എന്ന വ്യക്തിയുടെ കഴിവ് എത്രത്തോളമുണ്ട്? ടൂറിസം മേഖലയും കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിലും വരാൻ പോകുന്ന മാറ്റം പ്രകടമായി തന്നെ കാണാൻ പോകുന്നു എന്നുള്ളതിന്റെ നേർ ഉദാഹരണങ്ങളും ചെറിയ സൂചനകളുമാണ് ഈ ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ പറയുന്ന സംഘപുത്രന്മാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് മുഖ്യമന്ത്രിയുടെ മരുമോനാണെന്നുള്ള പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. നിങ്ങളുടെ നാട്ടിലെ റോഡിന്റെ പ്രശ്നമുണ്ടെങ്കിൽ സംഘപുത്രന്മാർക്കും കോൺഗ്രസ്സുകാരും ആരുമായിക്കോട്ടെ, അവർക്ക് നേരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കാം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ടാകും. നിങ്ങളുടെ മോദി സർക്കാരിനെ കണക്ക് മൻ കി ബാത്ത് അല്ല. അവിടെ മറുപടി തിരിച്ച് നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം, മറുപടി തിരിച്ച് കിട്ടുകയും ചെയ്യും. മൻ കി ബാത്ത് പോലെ വന്ന് മുതലക്കണ്ണീർ ഇറക്കിയിട്ട് പോകുന്നതും കുറെ വാചാടോപം നടത്തിയിട്ട് പോകുന്ന പരിപാടിയല്ല കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ യുവ തലമുറ നമ്മുടെ മുന്നിൽ വരച്ചു വയ്ക്കുന്ന പുതിയ ചിത്രം. എന്തായാലും തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടിയും ഉണ്ടാകാതെ ജനങ്ങൾക്ക് പുതിയ മാതൃകകൾ സൃഷ്ടിച്ച് കാണിച്ചു കൊടുത്ത, അവരെ ജനങ്ങളുടെയും ഒപ്പം അവരുടെ നികുതിപ്പണം കൊണ്ട് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ അവരുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ ഭരണ മികവ് ഈ നാടിന്റെ മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നത്. എല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു തുറന്ന പുസ്തകമാകുകയാണ്. ചിലരെ ആക്ഷേപിച്ച്
അവരുടെ മനോനില അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ തകർക്കാമെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചില ക്രൂര ബുദ്ധികൾക്ക് ഈ നാട്ടിലൊരു ചിന്തയുണ്ട് അതായത് കൂവിത്തോപ്പിച്ച് കളയാമെന്നുള്ള നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഊളത്തരങ്ങളിലൊന്നും തോറ്റുപോകുന്നവരല്ല ഈ നാട്ടിലെ യുവജനപ്രതിനിധികളെന്ന് തെളിയിക്കുന്നതാണ് റിയാസിന്റെ ഇടപെടലെന്ന് പറയേണ്ടി വരുന്നുണ്ട് ചില ഇടപെടൽ കണ്ടിട്ട് ഒരുപക്ഷെ ഇത്ര വൈബ്രന്റ് ആയിട്ട് ഇടപെടാൻ കഴിയുന്ന നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അത്തരത്തിലുള്ള യുവത്വങ്ങളാണ് അടുത്ത തലമുറ മാറ്റത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സന്ദേശം കൂടിയാണ് റിയാസ് ഈ നാടിന്റെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത് എന്തായാലും പൊതുമരാമത്ത് വകുപ്പിൽ അദ്ദേഹം നടത്തുന്ന പരിഷ്കരണങ്ങളും ഒപ്പം നാട്ടിലെ റോഡും മറ്റു പാലങ്ങളുൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ഇടപെടൽ നടത്തുന്നതിനും ജനങ്ങളുടെ ഏറെക്കാലമായിട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിനും വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയും കൂടുതൽ വിശ്വാസവും നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട റിയാസും മറ്റു മന്ത്രിമാരും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വകുപ്പിൽ എത്തിയതിന് ശേഷം അതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യത്തോടും ലക്ഷ്യത്തോടും നടത്തുന്ന ഇടപെടലുകൾ അത് ഫലം കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ പറയുന്ന ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓരിയിടൽ നടത്തുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവരെ കണ്ണിൽ കണ്ടാൽ ബോധ്യപ്പെടുത്തില്ല ഒന്നിനെയും ഒരു കാലത്തും നല്ലത് എന്ന് പറഞ്ഞ് ശീലമില്ലാത്തവരാണല്ലോ ആകെ നല്ലതെന്ന് പറയുന്നത് മോദിയുടെ വിടുവായത്തനങ്ങളും മോദിയുടെ മണ്ടത്തരങ്ങളുമാണ് അതായത് പശുവും ഗോമൂത്രവും ചാണകവും ഒക്കെ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചിന്താശേഷികൾക്ക് അപ്പുറം ഈ നാടിന് ഇപ്പോൾ തന്നിരിക്കുന്ന ഒരു സന്ദേശമുണ്ട് ചെറുതല്ല വരാൻ പോകുന്നത് ഇതിനേക്കാൾ വലുത് വരാനുണ്ട് എന്നുള്ള സന്ദേശം റിയാസ് ഈ നാടിന്റെ മുന്നിൽ തുറന്നു വെക്കുന്നുണ്ട് എന്തായാലും പൊതുമരാമത്ത് പോലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വകുപ്പിൽ ഇത്രമാത്രം നവീകരണങ്ങൾ നടത്താനുള്ള തുടക്കത്തിലുള്ള ഇടപെടൽ ശ്ലാഘനീയം തന്നെയാണ് റിയാസിന്റെ കഴിവും റിയാസിന്റെ പ്രാപ്തിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ടും ഈ ചുരുങ്ങിയ ദിവസം കൊണ്ടും കേരള സമൂഹത്തെ തുറന്നു കാട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഎഫ്ഐ പോലുള്ള ഒരു യുവജന സംഘടനയിലെ പ്രതിനിധിയായ അദ്ദേഹം മന്ത്രിസഭയിലേക്ക് കടന്നു വരുമ്പോൾ ആ സംഘടനയ്ക്കുള്ളിലെ ഓരോ വ്യക്തിത്വങ്ങളുടെയും കാര്യപ്രാപ്തി എത്രത്തോളമുണ്ട് ജനങ്ങളെ സേവിക്കാൻ അവർക്കുള്ള ആത്മാർത്ഥത ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ എങ്ങനെയൊക്കെ സ്വീകരിക്കണം എന്നത് സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ തന്നെ കാലങ്ങളായി ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് ഒരുപാട് തരത്തിലുള്ള ദിശാബോധങ്ങളുണ്ട് അതിന്റെ ചെറിയ ഒരു ഔട്ട്പുട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ ഔട്ട്പുട്ട് തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കണ്ടവർ കണ്ടവർ കൈയടിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് അതെ മുഹമ്മദ് റിയാസിന് ഈ നാട്ടിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു നേതാവായോ ഒരു മന്ത്രിയായോ പേരെടുക്കാൻ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ തണൽ വേണ്ട എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്ന സന്ദർഭമാണ് ഈ കഴിഞ്ഞു പോയ രണ്ടാഴ്ച എന്തായാലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ഇത്രത്തോളം കോംപ്ലിക്കേഷൻ ആയ ഒരു വകുപ്പിൽ ഇത്ര മികച്ച ഇടപെടൽ നടത്തുകയും ആ വകുപ്പിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന മുഹമ്മദ് റിയാസിന് ഈ തുടക്ക കാലഘട്ടത്തിൽ തന്നെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുന്നതിന് നിറഞ്ഞ അഭിനന്ദനം രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.